ഇന്നത്തെ ഇ വി എസിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? വാട്ട് ഈസ് അവർ ഫസ്റ്റ് ആക്ടിവിറ്റി? യെസ്, നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന പൂക്കളുടെ പേരെഴുതുക. ലിസ്റ്റ് ദ പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്. സറൗണ്ടിങ് മീൻസ് ചുറ്റുപാട്. ഏതെല്ലാം പൂക്കളാണ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ളത്? ഒരുപാട് പൂക്കളുണ്ടല്ലേ. നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ചെമ്പകം, റോസ്, ഹിബിസ്കസ്. ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി. ജാസ്മിൻ, മുല്ല. ഇന്ത്യൻ ലാബർണം, കണിക്കൊന്ന. ക്രൈസാന്തമം, ജമന്തി. ഇക്സോറ, തെച്ചി. ബാൾസം, കാശിത്തുമ്പ. അലമാണ്ട, കോളാമ്പി. ലോട്ടസ്, താമര. ആന്തൂറിയം, ഓർക്കിഡ്. ഇംഗ്ലീഷ് മീഡിയത്തിലെ സ്റ്റുഡൻസ് ഇംഗ്ലീഷിൽ പേരെഴുതി വയ്ക്കുക. മലയാള മീഡിയത്തിലെ കുട്ടികളോ മലയാളത്തിലും എഴുതുക. ഓക്കെ. ദെൻ വാട്ട് ഈസ് അവർ സെക്കൻഡ് ആക്ടിവിറ്റി? നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? പൂക്കളെ മണമുള്ളവ, മണമില്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച് എഴുതുക. ക്ലാസിഫൈ ദ ഫ്ലവേഴ്സ് ഇൻ ടു ടു ഗ്രൂപ്പ്സ്, ദാറ്റ് ഈസ് ഫ്ലവേഴ്സ് ഹാവിങ് സ്മെൽ ആൻഡ് ഫ്ലവേഴ്സ് വിതൗട്ട് സ്മെൽ. മണമുള്ള പൂക്കൾ ഏതൊക്കെയാണ്? റോസ്, മുല്ല, ജാസ്മിൻ, പിച്ചി, വൈൽഡ് ജാസ്മിൻ, ഇതൊക്കെ മണമുള്ളതാണ്. ഇനി മണമില്ലാത്തതോ? ബോഗൻവില്ല, കടലാസ് ചെടി, ഓർക്കിഡ്, ആന്തൂറിയം. ഇനി നമുക്ക് മണമുള്ള കൂടുതൽ പൂക്കളെ കണ്ടെത്തി എഴുതാം. ജാസ്മിൻ, മുല്ല, റോസ്, മാരിഗോൾഡ്, ചെണ്ടുമല്ലി, ലന്താനം, പൂച്ചെടി, ബട്ടർഫ്ലൈ, ജിഞ്ചർ ലില്ലി, കല്യാണ സൗഗന്ധികം, ഫ്രാഞ്ചിപ്പാനി, ചെമ്പകം, കോഫി ഫ്ലവർ, കാപ്പിയുടെ പൂവാണ്, മാരിഗോൾഡ്, ചെണ്ടുമല്ലി, ക്രൈസാന്തമം, ജമന്തി, ഇവയ്ക്കൊക്കെ നല്ല സ്മെല്ലുണ്ടാവും. ഇനി മണമില്ലാത്ത പൂക്കളുടെ പേരുകൾ എഴുതാം. ഫ്ലവേഴ്സ് വിത്തൗട്ട് സ്മെൽ: ഹൈഡ്രാഞ്ചിയ, ഡെയ്സി, വാട്ടർ ലില്ലി, ഇന്ത്യൻ ലാബർണം എന്ന് പറഞ്ഞാൽ കണിക്കൊന്നയാണ്, ബാൾസം, കാശിത്തുമ്പ. ഇവയ്ക്കൊന്നും മണമില്ല.